കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താക്ഷേത്രം. ആരണ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ അയ്യപ്പ സങ്കല്പമാണുള്ളത്. കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗമായ സഹ്യമലയിലാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള സൃഷ്ടാവായി അറിയപ്പെടുന്ന ഭാർഗവരാമൻ ദ്വാപരയുഗത്തിൽ പ്രതിഷ്ഠിച്ച പഞ്ചശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. ആരണ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താ സങ്കല്പമാണുള്ളത്. ശാസ്താവിന്റെ പുനർജന്മമാണ് അയ്യപ്പൻ എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് അയ്യപ്പൻ ബ്രഹ്മചാരിയായത്. എന്നാൽ പൂർണ്ണ പുഷ്കല ദേവിമാരുടെ സാന്നിധ്യത്തിൽ അയ്യപ്പസ്വാമി ഇവിടെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നു. അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നീ ക്ഷേത്രങ്ങളാണ്. അതിൽ അഞ്ച് ക്ഷേത്രങ്ങളിലും ഒരു കാലഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടാകുകയും എന്നാൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ വിഗ്രഹം അന്നത്തെ പോറ്റി എടുത്തുകൊണ്ട് പിന്നെ താഴെ മഠത്തിലോട്ട് ഓടിപ്പോവുകയും അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ തീപിടിച്ച് തീപിടുത്തം ഈ വിഗ്രഹത്തിനുണ്ടായിട്ടില്ല. വിഷഹാരിയാണ് അച്ചൻകോവിൽ അരശൻ എന്നാണ് വിശ്വാസം. ശാസ്താവിൻ്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന അരച്ച ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം. വിഷമേറ്റുവരുന്നവർക്ക് ഈ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചു നൽകും. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ അവശ്യമാത്രയിൽ നട തുറക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും വിഷമേറ്റാൽ ഏത് സമയത്തും ഇവിടെ എത്തിച്ച് ഈ അമ്പലത്തിലെ തീർത്ഥവും ചന്ദനവും നൽകി അവരെ വിഷത്തിൽ നിന്നും മുക്തരാക്കി വിടുകയാണ് ചെയ്യാറുള്ളത്. വർഷങ്ങളായിട്ട് ഈ രീതിയാണ് ഇവിടെ തുടർന്നു വരുന്നത്. ആചാരപ്പെരുമഴയിൽ അച്ചൻകോവിൽ ശാസ്താവിന്റെ പരിവാരമൂർത്തിയായ കറുപ്പസ്വാമിക്കും പ്രാധാന്യമുണ്ട്. കറുപ്പായമ്മ, ചേപ്പാണിമാടൻ, ചേപ്പാറ മുണ്ടൻ തുടങ്ങിയ മൂർത്തികളും ചെറുമണ്ഡപങ്ങളും കോവിലുകളും ഇവിടെയുണ്ട്. ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ ഉത്സവത്തിൽ ഭക്തർ ശരണം വിളികളോടെ തേര് വലിക്കുന്ന തേരോട്ടം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. കേരളത്തിൽ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിലും അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മാത്രമാണ് നിലവിൽ ഈ രഥോത്സവം നടക്കാറുള്ളത്. ഇവിടെ ഭഗവാൻ രഥത്തിൽ ഏറി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ക്ഷേമഐശ്വര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണ് രഥോത്സവമായിട്ട് കൊണ്ടാടാറുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കവാൾ ഉത്സവനാളിൽ ഇവിടെ ചാർത്തും. ഈ തങ്കവാളിൻ്റെ തൂക്കം ഇനിയും നിശ്ചയിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യം തൂക്കുമ്പോഴും വ്യത്യസ്തമായ അളവുകളാണ് ഈ തങ്കവാളിനുള്ളത്. ധർമ്മശാസ്താവായ അച്ചൻകോവിലയ്യനെ കാണാൻ മലയാളികളും തമിഴ്നാട്ടുകാരുമടക്കം നിരവധി ഭക്തരാണ് ശരണമന്ത്രങ്ങളുമായി ഈ ക്ഷേത്രസന്നിധിയിൽ എത്തുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. സത്യരാജ്, DD News, കൊല്ലം.